ഹായ്. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ഇത്തിരി എനർജി ഒക്കെ കുറവായിരുന്നു. എനർജി കുറവായതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാം, എന്റെ ഫേസിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കൊക്കെ അറിയാം. അപ്പൊ അതേപോലെ തന്നെ ആ ഒരു എപ്പിസോഡ്, അതായത് നമ്മുടെ ലേസർ ട്രീറ്റ്മെന്റിന്റെ എപ്പിസോഡ് ഇട്ടപ്പം എല്ലാവർക്കും ഉള്ളൊരു എന്താ പറയുക, ഒരുപാട് ഡൗട്ട്സുകൾ, ഒരുപാട് എന്താ പറയുക, അതിന്റെ കണ്ടിന്യൂഷൻ വേണമെന്ന് നമ്മൾ ചോദിച്ചിരുന്നത്. അപ്പൊ തന്നെ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂഷൻ വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ കുറെ നിങ്ങളൊരു കമന്റ്സിന് എന്താ പറയുക, കുറച്ച് റിപ്ലൈയും പിന്നെ എന്താണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയാമെന്നാണ് ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത്. കാരണം എന്തിന് ചെയ്ത്, എന്താണ് എന്താ പറയാ, എന്താണ് ഇപ്പൊ ആയത്, കറന്റ് ഇപ്പൊ എന്താണ് സ്റ്റാറ്റസ്, അതേപോലെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആൻസർ ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ നിങ്ങളെ ഡൗട്ട് തീർക്കുന്നതിന്റെ മുന്നായിട്ട് ആദ്യം ഞാൻ പറഞ്ഞുതരാം എന്തിനാ ചെയ്തതെന്ന്. ഞാൻ കഴിഞ്ഞാലും പറഞ്ഞതാണ് എങ്കിലും വീണ്ടും പറയാം, കാരണം കുറെ പേരും ചോദിച്ചിട്ടുണ്ട് എന്തിനാ ബ്രോ ചെയ്ത്, എന്തിനാ ബ്രോ ചെയ്തതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് വേണ്ടി പറഞ്ഞുതരാം ഞാൻ ഫേസിൽ ചെയ്ത എന്താണെന്ന്. ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും, അതായത് ഫേസിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം കുറെ ആൾക്കാർ ഹെയർ റിമൂവലിന് അല്ലെങ്കിൽ പിമ്പിൾസിന് അങ്ങനെ കുറെ കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എന്തിനാ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ മുഖത്ത് ഈ സ്കാർസ് ഉണ്ട്, അതായത് ഇങ്ങനെ കുരു വന്നിട്ടുള്ള കുഴികളില്ലേ, അതുണ്ട്. അപ്പൊ അത് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി, കുറയ്ക്കാന് കളയാനാണ് ഉദ്ദേശം, അപ്പൊ കുറയോ ആണല്ലോ ചെയ്യാം, കുറഞ്ഞു കുറഞ്ഞ വരാ ചെയ്യാം. അപ്പം എന്താ പറയാ, അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കുറെ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവും ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ സൈബ പോലും, കേട്ടോ, സൈബ അടക്കം വന്നിട്ടൊക്കെ എന്നെ നോക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയൊരു ജീവി ഇരിക്കൂലേ അതേപോലെ നോക്കുന്നത്, ഇങ്ങനെ നോക്കിക്കോ എന്റെ മുഖത്തേക്ക്. അപ്പം മുഖം മാറ്റുന്ന എന്തോ ഒരു സംഭവമാണെന്നാണ് എല്ലാരും വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ പറയാ, അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തുതരാം നിങ്ങൾക്ക് എന്താന്ന്. ശരിക്കും ഞാൻ ചെയ്ത എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തുള്ള സ്കാർസ് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ എണീറ്റ് കഴിഞ്ഞ പാട് ചെയ്യാണ്. അപ്പം നമുക്കിപ്പം രാവിലെയും രാത്രിയും ഒക്കെ അയ്യോടാ ഇജ്ജി വേണല്ലോ വീഡിയോക്ക്, ഇജ്ജി എവിടെയിരുന്ന്, എന്നെ വിളിച്ചിട്ട് വരാനിട്ടല്ലേന്നോ, കൂട്ടാഞ്ഞിട്ടാ ഇത് ഇച്ഛന്റെ ഈ സാധനം പറഞ്ഞതിനെ കൊണ്ടായിട്ടല്ലേന്നോ. ആ കൊറച്ചൊക്കെ മാറിയിട്ടുണ്ട്, എങ്ങനെയുണ്ട് തോല്, ആ പൊളിയും ഇത് കൊറച്ച് കഴിഞ്ഞാ എന്താ ആവാ എന്റെ മുഖം ഒന്ന് പറഞ്ഞു കൊടുക്ക ആൾക്കാർക്ക്. ഞാൻ പോലീസുകാരായ, അന്ത പോലീസുകാരാവാൻ കാരണം, പക്ഷെ ഞാൻ പോലീസായാലോ, അന്ത പോലീസാവാൻ കാരണം താടി അടിച്ച പോലീസുകാരാ, ആക്കെ എങ്ങനെ അറിയാം ഇവൾക്ക്, അന്നാരാ പറയുന്നത് താടി അടിച്ചൊരു പോലീസുകാരാന്ന്, അന്റെ ഏത് ഫ്രണ്ട്സ്, ഏതാ ഫ്രണ്ടിന്റെ പേര് പറയും, ഏതിലൊക്കെ പറയണ്ട, ആരൊക്കെ പറയണ്ട, ഇവരൊക്കെ എന്തോ കണ്ടത്. ഓക്കെ, അല്ല അല്ല, അത് ഇന്നലെ എങ്ങനെയാണ് ഇച്ചന്റെ മുഖം, പാവമായിട്ട് അല്ലേ, ശരിക്കില്ല, വേറൊരു കാര്യം, എപ്പോഴും ഇന്നത്തെ അടിയാണെന്നുണ്ടെങ്കിലും ഇവള് എന്താ പറയാ, അല്ലേ റഷ്യ, ഫസ്റ്റ് നമുക്കൊരു ഇവളൊരു എന്താ പറയാ, കാണിച്ചു കൊടുക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത്, പിന്നെ എടുക്കാൻ പറ്റിയില്ല. അന്ന് വന്ന് ഞാൻ കിടന്ന് ഉറങ്ങി, പിറ്റേ ദിവസവും നമ്മൾ എടുത്തില്ല, പിറ്റേ ദിവസവും നന്നായിട്ട് ഫുള്ളായിട്ട് റെസ്റ്റ് എടുത്തു, കാരണം എനിക്ക് സൺലൈറ്റ് ഒന്നും കൊള്ളാൻ പാടില്ല, അപ്പൊ പുറത്തേക്കൊന്നും ഇറങ്ങാൻ വേണ്ടി പാടില്ല, റൂമിൽ തന്നെ ശ്രദ്ധിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നൊക്കെ. അപ്പം ഇത് സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, എന്നിട്ടാണ് റൂമിൽ നിൽക്കുമ്പോൾ തന്നെ. ഇപ്പൊ എനിക്ക് ഒരു മോർണിംഗ് ആയിട്ടും നൈറ്റ് ആയിട്ടും ഒരു ഓയിന്റ്മെന്റ് തേക്കാനുണ്ട് ഇതിൽ, അതൊരു രണ്ടു മൂന്നാല് ദിവസം തേക്കേണ്ടതേ ഉള്ളൂ. ഇപ്പൊ ഇത് ഡേ 3 ആണ്, ഇന്നിപ്പോ വൈകിട്ട് എനിക്ക് ഡോക്ടറെ അടുത്ത് പോകും വേണം. അപ്പൊ സേബല്യ എപ്പോഴും സേബല്യ, ഇടയ്ക്ക് ഡോക്ടർ വരാൻ വേണ്ടി പറഞ്ഞതാ. അപ്പം സേബല്യ, സേബ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് നല്ല അടിയൊക്കെ അല്ലേ, പക്ഷെ നിങ്ങളൊക്കെ അല്ലേ പറഞ്ഞത് അവർക്ക് ഇന്നേരം സ്നേഹം, പക്ഷെ ഇത് ചെയ്ത ദിവസം അല്ലേ, പക്ഷെ പിറ്റേ ദിവസം വന്നിട്ട് ഇവിടെ ഓടിയിട്ടുണ്ട്, വന്നിട്ട് ഇങ്ങനെ റൂമൊക്കെ തുറന്നിട്ട് എവിടെ വെച്ചാ ഇച്ചന്റെ ഇവിടെ, കാരണം ഓൾക്കാ ക്യൂരിയോസിറ്റി, ഞാൻ പോകുമ്പോ എന്തെങ്കിലും പക്ഷെ നമ്മള് പറഞ്ഞത് വേറെ ആളായിട്ട് വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന് നോക്കി, വന്ന് നോക്കിട്ട് പിന്നെ എനിക്ക് പാവാന്ന് പറഞ്ഞിട്ട് ഉയിഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ സൈബമോളെ, ഇങ്ങനെ ഉയിഞ്ഞൊക്കെ തന്നിട്ടുണ്ട്. അപ്പം അത്രയും സ്നേഹം ഉണ്ട് എന്റെ സൈബമോൾക്ക് നമ്മളോട് അല്ലേ. ഇപ്പൊ ഉയ്യണ്ടാ, ഇതിപ്പോ ഒരുമാതിരി ഉയ്യല്ലാതെ, എല്ലാരും പറഞ്ഞു ഇതിന് സെക്കൻഡ് പാർട്ട് വേണമെന്നാണ്, അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് എടുത്തത്. അടുത്ത വീഡിയോ വേണം, സൈബന്റെ റിയാക്ഷൻ വേണമെന്ന്. സൈബന്റെ റിയാക്ഷൻ ഓൾറെഡി ഇങ്ങനെയായിരുന്നു, വന്നിട്ട് എന്താണ് വെച്ചത്, എന്താണ് വെച്ച ഈ ഒരു അവസ്ഥ, ശരിക്കും നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ലേ റാഷ്, അതാ ഉണ്ടായത് അല്ലേ സൈബ.
കണ്ടുപോയി. പിന്നെ റിയാക്ഷൻ എങ്ങനെ എടുക്കുക? ഫസ്റ്റ് കാണുമ്പോൾ ഉള്ള റിയാക്ഷൻ ആണല്ലോ അതിന്റെ ഒരു രസം. എന്ത് ട്രീറ്റ്മെന്റ് ആണ്, എന്തിനാണ് ട്രീറ്റ്മെന്റ് എടുത്തത്? ഞാൻ ഓൾറെഡി പറഞ്ഞു സ്കാർസ് കഴിഞ്ഞത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെന്നും പറഞ്ഞില്ല. അപ്പൊ എന്തിനാണ് ട്രീറ്റ്മെന്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ സ്കാർസിന് വേണ്ടിയിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നത് ഇപ്പം പെയിൻ ഉണ്ടോ, വേദന ഉണ്ടോ എന്നൊക്കെയാണ്. പെയിൻ എനിക്ക് ആ ഒരു ടൈമിൽ ചെയ്ത ഒരു 1-2 മണിക്കൂറേ ഉണ്ടായിട്ടുള്ളൂ, 1-3 മണിക്കൂറേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു പെയിൻ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം വന്ന് കഴിഞ്ഞിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്റെ ഫേസ് കുറച്ച് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് കഴുകണ്ടായിരുന്നു, എന്നിട്ട് ഒരു ഓയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ായപ്പോ പിന്നെ ഞാൻ കണ്ടില്ല. ഇപ്പച്ചി പറഞ്ഞപ്പോ എനിക്ക് ബോധം വന്നു, ഇങ്ങനെ ഇവിടെ കിടക്കുന്നു പറഞ്ഞപ്പോ കാക്ക വന്നിന്നല്ലേ. ഞാന് അപ്പോഴാണ് അവൾ അറിഞ്ഞത്, ഓൾ സ്ത്രീയന്റെ വീട്ടിൽ കളിക്കുന്ന അപ്പൊ പറഞ്ഞപ്പോഴാണ് ഓൾക്ക് ബോധം വന്നത് ഇക്കാക്ക ഇവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ടാണ് വന്ന് നോക്കിയല്ലേ. അപ്പോഴാണ് എന്റെ മുഖത്ത് ഇതൊക്കെ ഉള്ളത്, ഇതൊക്കെ വന്ന്. അതന്നെ ഇന്നലെ ശരിക്കും എന്റേത് ശരിക്കും ആയതെന്ന് പറഞ്ഞാൽ ഭയങ്കര റെഡ് ആയിട്ട്, ഡാർക്ക് റെഡ് പോലെയാണ് എന്റേതായിട്ട്. ഇപ്പോഴും നിങ്ങൾ കാണുന്നുണ്ടാവും ഇതേ ഒരു ടൈപ്പിൽ. പക്ഷേ ക്യാമറ ട്രൈപോഡ് എന്നിട്ട് ക്ലോസ് ആയിട്ട് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ കാണുന്നുണ്ടാവും ഈ മുകളില് ഈ ഭാഗത്ത് ഇവിടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മൂക്കിലുള്ളൊക്കെ പൊളിഞ്ഞു പൊളിഞ്ഞു പോകുന്നു, കാരണം ഡേ 3 ആണല്ലോ. ഇന്നലത്തെ പിക്ക് ഞാനിപ്പോ ഇവിടെ ഇട്ടിട്ടുണ്ട്, അത് കണ്ടില്ല ഇന്നലത്തെ ഇത്ര ആയിരുന്നു. ഇപ്പൊ ഇന്നൊക്കെ ഇങ്ങനെ മുഖം ഫേസ് വാഷ് ചെയ്തപ്പോഴും നമ്മുടെ ഓയിന്റ്മെന്റ് ഇട്ടപ്പോഴും, ഇപ്പൊ ഓയിന്റ്മെന്റ് ഇടാൻ വേണ്ടി പോവാണ്. അപ്പൊ എല്ലാവർക്കും സെക്കൻഡ് പാർട്ട് കാണണം എന്ന് പറഞ്ഞപ്പോ ഇന്നലെ എടുത്ത് ഇന്നും എടുത്ത് അങ്ങനെ അങ്ങനെ കാണണല്ലോ, ഒത്തിരി മാറ്റം വന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാ ഓയിന്റ്മെന്റ് ഇടുന്നതിന്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം ഓയിന്റ്മെന്റ് ഇടാന്ന് വിചാരിച്ചിട്ടാണ് മോർണിംഗ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ കണ്ടില്ല കുറെ ഇത് പൊളിഞ്ഞു പോയിരുന്നുണ്ട്, ഇവിടൊക്കെ പൊളിഞ്ഞു പോയിരുന്നുണ്ട്, മുകളിലുള്ളതും ഏകദേശം ഏറെക്കുറെ പൊളിഞ്ഞിട്ടുണ്ട്. മൂക്കിലുള്ള അധികം പോയില്ലേ, റഷ്യ പോയില്ലേ, ആ പോയിട്ടുണ്ട്. ഇവിടെ താഴത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലമൊക്കെ നാളത്തേക്ക് നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് ആവുമ്പോ കംപ്ലീറ്റ് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഭാഗമൊക്കെ പൊളിഞ്ഞു പോയി, പൊളിഞ്ഞു പോയില്ലേ. ഇവിടെയാണ് കൂടുതലുള്ളത്. അതെ, അപ്പൊ കണ്ടില്ല ഇവിടെ സ്കാർസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തത്. പല കാര്യത്തിനും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ലേസർ ചെയ്യുന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു ആ 2-3 മണിക്കൂർ നമുക്ക് എന്തായാലും ഒരു പെയിൻ ഉണ്ടാവും. അത് ചെയ്യുമ്പോൾ അടിക്കുമ്പോൾ നമുക്ക് തോന്നൂല, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീറ്റല് നമുക്കുണ്ടാവും, ഇതാണ് പെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്. ബാക്കി എന്താ പറയാ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത്തിരി പെയിന് സഹിക്കേണ്ടി വരും എന്നുള്ളത് അത് ശരിയാട്ടോ. പിന്നെ പിന്നീട് പെയിന് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു മാർക്സ് ഉണ്ടല്ലോ, ഈ ഒരു പാട, ഈ ഒരു ലെയർ ഉണ്ടല്ലോ, ഇത് ഉണങ്ങിയത് ഇത് പോവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. സോ ഓയിന്റ്മെന്റ് തേക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ഓയിന്റ്മെന്റ് ഇട്ട്, ഇപ്പൊ നിങ്ങൾ കണ്ടില്ല ഫേസിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 2 സിറ്റിംഗ് ഉണ്ട്, അടുത്ത മാസവും എനിക്ക് ഇത് ചെയ്യണം. 1 മാസം സൗണ്ടും മാറ്റം വന്ന് വരുന്നുണ്ട്. പൊൽസാറിന്റെ എന്താണ്, അതെ പൊൽസാറിന്റെ. ഓക്കെ, അപ്പൊ 2 സിറ്റിംഗ് ആണ് അത്, ഇനി 1 മാസം കൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. കാരണം കുറെ ആൾക്കാർക്ക് ക്ലാരിഫൈ ആയിട്ടില്ല, എന്തിനാ നമ്മൾ ചെയ്തതെന്നൊക്കെ ക്ലാരിഫൈ ആയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ചെയ്തിട്ടുള്ള ആ ഒരു പെയിനും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. നിങ്ങൾ നോർമലി എന്നെ കാണുന്ന മാതിരി ആവില്ല അന്ന് കണ്ടിട്ടുണ്ടാവാ. പിന്നെ കുറച്ച് എനിക്ക് പേടിയുള്ള ടൈപ്പാണ് ഇപ്പൊ ഞാന്. ആ ദുൽഖർ സൽമാന്റെ ലുക്ക് ഇല്ലാതെ, ഞാൻ വിചാരിച്ചു ലുക്കാണോ എന്ന് പറയാൻ, ലുക്ക് ഇല്ലാതെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ പുല്ലുപോലെ. ഓക്കെ, ഇത്രയൊന്നും പറയാന്, കാരണം ഇത് മൊത്തം പോയി കഴിഞ്ഞിട്ട് ഇതൊന്ന് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു മാറ്റം കാണാൻ പറ്റുള്ളൂ. പപ്പടും ചമ്മന്തിയും ഒക്കെ ആക്കണേ. അപ്പൊ അതെന്തായാലും ഇതൊന്നും പൊളിഞ്ഞു പോയിട്ട് നിങ്ങക്ക് ഇതിന്റെ ആഫ്റ്റർ എന്താണ് ഇതിന്റെ ഒരു മാറ്റം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചായിരുന്നു കേട്ടോ, കാണിച്ചായിരുന്നു. കാരണം നിങ്ങളെല്ലാരും അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്നലെ വീഡിയോ ഇല്ലാഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇടയിലിടയിൽ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ 2 ദിവസം ആവുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു വിചാരിച്ചിട്ടാണ് ഇന്ന് ചെയ്തത്. ഇന്നലെ വീഡിയോ ഇല്ലാത്തതിന് സോറി പറയാണ് അല്ലേ സീബ. റാഷിന്റെ ചാനലിലും ലേറാഷിന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ നിങ്ങൾക്ക് അറിയാലോ, ഇല്ലാതെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ സൂപ്പർ സേഫ് ഉണ്ട്, ലേറാശി റാഷിക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, നമ്മൾ ഓണത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ റാഷി ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് റാഷിയെ, അത് കണ്ടോണ്ടേ.
കുറച്ച് എന്തെങ്കിലും അടി കിട്ടേണ്ട വീഡിയോ കേട്ടോ, എന്തെങ്കിലും അടി കിട്ടേണ്ട വീഡിയോ ആണ് ആ വരുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ അതൊന്ന് പോയി കണ്ടേക്ക. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നാ വരുന്ന റാഷ് എന്ന് വരും, നാളെ വരും ആ ഇന്ന് വരുമെന്ന് ആണ് റാഷ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ റാഷ് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പൊ തന്നെ അല്ലെ. അപ്പം എന്താ പറയാ, ഇത്രയുള്ള ഇന്നത്തെ കാര്യങ്ങള്. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഉള്ള ഡൗട്ടുകൾ ഇതായിരുന്നു, ആൾക്കാർക്ക് എന്താണ് കാര്യം അറിയണം, പെയിൻ ഉണ്ടോന്ന് അറിയണം, ഇത് എങ്ങനെയാണ് ഫീൽ ചെയ്യാന്ന് അറിയണം. അടിക്കുന്ന ടൈമിൽ മാത്രം നമുക്കൊരു മേത്ത് തട്ടുന്ന ഒരു ഫീലിംഗ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ചില സ്ഥലത്ത് മാത്രം ഒരു ചെറിയൊരു ബേണിങ്ങിന്റെ വേറെ ഒരു ടൈപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നല്ല നീറ്റൽ ഉണ്ടായിരുന്നത്. ഇത്രയൊക്കെ ഉള്ളു വേദനന്റെ കാര്യം. വേദന ആ 2-3 മണിക്കൂർ സഹിക്കേണ്ടി വരും, അത് കഴിഞ്ഞ് ഞാൻ വേദന ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നോർമൽ മൈലുണ്ടാവും. ഇപ്പോഴൊക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല മൂത്ത് തൊടുന്നതിനും ഇതാക്കുന്നതിനൊന്നും. സോ ഇപ്പൊ ഇത് ഉണങ്ങി, നമ്മളിത് ഒരു മുറി വന്നാൽ എങ്ങനെയാണ്, അത് ഉണങ്ങി പോലെ അതേമാതിരിയാണ് ഒരു ഫീൽ ഉള്ളത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉഷാറായില്ലേ, അത്രേ ഉള്ളൂ പ്രശ്നം, അത്രേ ഉള്ളൂ. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ ഒന്നും കൂടി നമ്മൾ പറയാം. അപ്പൊ അതൊന്ന് ക്ലിയർ ആയിത്തരാം. പിന്നല്ലാതെ അപ്പൊ ചെയ്താ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ച് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും കണ്ടിട്ടുണ്ട് ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്തേക്കുക അല്ലെ. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എന്തായാലും നാളത്തെ നല്ലൊരു എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.